സുഖമായിട്ട് ഹാപ്പിയായിട്ട് വിചാരിക്കുന്നു ഗായ്സ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നുണ്ട്, ഇപ്പൊ സമയം ഏകദേശം 6:30 ആവുന്നുണ്ട് ഗായ്സ്. അപ്പം ഇന്ന് ഒരു 6:40 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആ ചേട്ടൻ, അതായത് ഞാൻ പോകുന്ന ലാർജ് ഡ്രൈവിംഗ് സ്കൂളല്ല, വേറെ ഡ്രൈവിംഗ് സ്കൂളിലാണ്. അതിനേക്കാൾ ഒരുപാട് റേറ്റ് താത്ത എനിക്ക് ഡ്രൈവിംഗ് സ്കൂൾ കിട്ടി. അപ്പൊ ഞാൻ അവിടെ പോവാം, കാരണം ഏകദേശം ഒരു 5-4 എനിക്ക് ലൈസൻസ് കിട്ടത്തക്ക രീതി സെറ്റായി. എനിക്ക് വേണ്ടി അടുത്ത് 10 രൂപയായിരുന്നു പറഞ്ഞത്. അപ്പൊ നല്ല ഡിഫറൻസ് തോന്നി. അപ്പൊ ഞാൻ ഇന്ന് പോയി ഒന്ന് ഓടിച്ചെല്ലാം സെറ്റാവാൻ പറ്റുമെന്നൊക്കെയാണ് എന്റെ വിചാരം. എനിക്കറിയത്തില്ല ഗായ്സ് എത്രത്തോളം സക്സസ് ആകുമെന്ന്. അപ്പൊ രാവിലെ എനിക്ക് നേരെ അങ്ങോട്ട് പോവാ, അതിനേക്കാൾ മുന്നേ അമ്പലത്തിലും കൂടെ നേരണം ഗായ്സ്. അപ്പൊ ഞാൻ നേരെ പോയി കുടിച്ചെല്ലാം സെറ്റ് ഗായ്സ്. അങ്ങനെ ഫൈനൽ നമ്മളെല്ലാം സെറ്റായിട്ടുണ്ട്, ഇനി നമുക്ക് ഇനി നേരെ അമ്പലത്തിലോട്ട് പോവാം. ഗായ്സ് അങ്ങനെ ഫൈനലി അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഇനി അമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെ വരാം, അതിനകത്ത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രസാദം എല്ലാവരും തിലോട്ടം സരിക്കാൻ പറ്റത്തിലോട് വെച്ച് എനിക്ക് ചന്ദനം വേണം. നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ ചേട്ടൻ വന്ന് അപ്പുറത്തൊന്ന് വെയിറ്റ് ചെയ്യണം. എനിക്ക് വേറെ പൊള്ളിക്കാനും തന്നെ ചീത്ത വിളിക്കാൻ. എന്താണെന്ന് അവർ കാര്യം ചെയ്യുക, വണ്ടിയാണ് ഇവിടെ ഇപ്പോണ്ട്. അവരെ അമ്പലത്തിൽ ദൈവസായില്ല, ആൾക്കാർ വന്ന് ഉണങ്ങുന്നതേ ഉള്ളൂ. സമയം ഇപ്പോൾ 6:30 കേട്ടോ. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ചന്ദന ഇട്ടേക്കാം. ഓ ഗായ്സ്, അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വളരെ രാവിലെ നൈജീരിയ എക്സ്പീരിയൻസ്. ഒരുപാട് നാൾ കഴിച്ചാൽ രാവിലെ അമ്പലത്തിൽ പോകുന്നത് ഒരു പ്രസൻറ്റ് ഫീൽ. വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്, നമുക്കിനി നടന്നു പോകണം. ഇവിടെ കുറച്ചും കൂടെ പോയത് ഈ വളവ് തിരിഞ്ഞ് നേരെ കാണുന്ന മെയിൻ റോഡാണ്, അവിടെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഗായ്സ് പറഞ്ഞത്. ഓ ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ചുമ്മാ പറ്റിക്കുന്ന അമ്പലത്തിലും പള്ളിയിലും എല്ലായിടത്തും പോകണം ഗായ്സ്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. പക്ഷേ എങ്കിലും ഒരു പോസിറ്റീവ് എനർജി, അത് ഒരു വേറെ ലെവലാണ് ഗായ്സ്. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളക്കിടലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രാവിലെ. എന്തായാലും ഇന്നലെ തന്നെ പെറ്റി വന്നിട്ടുണ്ട്, 500 രൂപ പെറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൂടെ പറയാതിരിക്കാൻ വയ്യ. 4 hours later. ഓ ഗായ്സ്, അങ്ങനെ ഫൈനലി വണ്ടിയൊക്കെ ഓടിച്ച് തിരിച്ചിപ്പം നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, ഓഫാക്കിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, നൈസായിട്ട് ഓടിച്ചു. പക്ഷേ എങ്കിലും സ്റ്റിയറിംഗ് ബാലൻസ് കുറച്ചും കൂടെ സെറ്റ് ആവുന്നുണ്ട്. സ്റ്റിയറിംഗ് ബാലൻസൊക്കെ കുറച്ചല്ല, കുറച്ചേറെ സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. തെളിയണം ഗായ്സ്, വണ്ടി തെളിയണം. അതാണ് അടുത്ത പരിപാടി, നേരെ പോവാ വണ്ടി എടുക്കുക. നമ്മൾ കണ്ടാ നൈസ് കിഴക്കും സൂര്യനെ കുതിച്ച് പൊളിയായിട്ട് വരുന്നു. ഇപ്പോൾ സമയം എത്രയായി? നമുക്ക് 7:11 കേട്ടോ. അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ കാറ്റൊക്കെ കൊണ്ട്, കാറ്റ് വളരെന്ന് പറയണമെന്ന് തന്നെ കാറ്റൊന്നും ഇല്ല, കാറ്റൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. കാരണം സമയം രാവിലെ അല്ലേ ഉള്ളൂ. അപ്പോൾ സമയം രാവിലെ 7 മണിക്ക് വലിയ കാറ്റൊന്നും കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ നേരെ പോവുക, അമ്പലത്തിലൊക്കെ പോവുക, വണ്ടി എടുക്കുക, വീട്ടിൽ പോവുക. അതാണ് അടുത്തത്. ഓ ഗായ്സ്, അങ്ങനെ നമ്മളൊരു 7 മണിയല്ലോ, 7:20 ആയപ്പോഴത്തേക്ക് കൊണ്ടാ വീട്ടിൽ വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പം നമുക്ക് ഒരു ചൂട് ചായ അങ്ങോട്ട് തന്നെ. അപ്പോൾ ചായ ഒക്കെ ഇങ്ങനെ അതുപോലെ ഗായ്സ്, എനിക്കൊരു പേടി. ഈ തലയുടെ മണ്ടക്കട ഓവാല് പറഞ്ഞു പോയി. ഇപ്പോൾ ഇന്നലെ എൻ്റെ തലയുടെ മണ്ടക്കട മറന്നു പോയി. ഓ ഗായ്സ്, എന്തോ ഞാനൊരിക്കും എന്ത് പറയും ഇനിയിപ്പോൾ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ പറയും, പകരുന്നൊക്കെ പറഞ്ഞു ഒവ്വാലാന്നൊക്കെ പറഞ്ഞ് ഞാനിതെല്ലാം റോഡിൽ പോയിരുന്നപ്പോൾ എൻ്റെ കണ്ണിനെ മുന്നിക്കൊണ്ടൊരു സാധനം ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകും. എനിക്ക് കാണാൻ ഇനി ഇപ്പോൾ വർത്തമാനം വേണം, എനിക്ക് പനി കമ്മിയൊന്നും ഇല്ല കേട്ടോ, ഇന്നലെ രാത്രിയാണെന്നാണ് കേട്ടോ. എന്നിട്ട് എനിക്ക് സംശയം, നിങ്ങൾക്ക് അറിയാൻ ഇങ്ങനെ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് എന്തോ രാവിലെ എന്തോ പോയി കഴിക്കാൻ, രാവിലെ എന്തോ കഴിക്കാൻ, പുട്ടുകറിയോ പയറും പപ്പടം, പുട്ടും പയറും പപ്പടം, കൊള്ളാം, നല്ല കോമ്പിനേഷൻ ആണ്. പുട്ട് എന്നാ വെള്ളം കുടിക്കുന്നത്, രാവിലെ എനിക്ക് വെള്ളം തരാനുള്ള പരിപാടിയാണ് തോന്നുന്നു കേട്ടോ. ഓ ഗായ്സ്, അപ്പം ചായയൊക്കെ കുടിച്ച് രാവിലത്തെ പരിപാടിയല്ല, പരിപാടിയൊന്നും ഇല്ല, എല്ലാം കഴിഞ്ഞ് കുളിച്ചെല്ലാം സുന്ദരനായി അമ്പലത്തിൽ പോയി കുറിയൊക്കെ തൊട്ട് ഡ്രൈവിങ്ങും കഴിഞ്ഞ അന്തസ്സുള്ള ചെറുപ്പക്കാരൻ ഗായ്സ്. ഓ ഇനി അടുത്ത പരിപാടിയായിട്ട് പിന്നെ വരാം ഗായ്സ്. ഓ ഗായ്സ്, അങ്ങനെ രാവിലെ ആഹാരം കഴിക്കുന്ന സമയമായിരിക്കുകയാണ് ഗായ്സ്. ഇപ്പം സമയം 8:00 ആയിട്ടുണ്ട് ഗായ്സ്. അപ്പം രാവിലെ എന്താണെന്ന് നോക്കണം. രാവിലെ എന്തുവാ? ആ പുട്ട്, പപ്പടം, പയർ. പപ്പടം തന്നെ ഉണങ്ങിയ പപ്പടമൊക്കെ, എനിക്ക് നല്ല പപ്പടം തന്നൂടെ, മോശമായി പോയി. ഉണക്ക പപ്പടമൊക്കെ തന്നെ പറ്റിക്കുന്നു നമ്മുടെ കേളി. നമ്മൾ പിന്നെ ഇതങ്ങ് തിന്നും അറിയാം, അതുകൊണ്ടങ്ങ് തരുന്നതാണ്ടോ. ഉണക്ക പപ്പടം വന്ന് എൻ്റെ വീട്ടിൽ തന്നെ പറ്റിക്കുന്നു ഗായ്സ്. എന്തോ പറയാം, കൊള്ളാവുന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടമാണ് പുട്ടും പപ്പടവും ഒക്കെ, പക്ഷേ പുട്ട് തന്നാൽ വെള്ളം കുടിക്കണം, അതാണ് സീൻ. പുട്ട് കാണാവോ? പുട്ട്, പയറ്, പപ്പടം. സാധാരണ എല്ലാവരും അമ്മ ഉണ്ടാക്കാത്ത രസമൊക്കെ തന്നെ ആയിരിക്കും. പുട്ട് നല്ല വലിയ സംഭവം ഒന്നും പറഞ്ഞാൽ ചാൻസ് ഇല്ല. ഇതിങ്ങനെ എടുക്കുക, പുട്ട് തന്നാൽ വെള്ളം കുടിക്കണം, അതാണ് സീൻ. ഡ്രൈ ആകും വായിക്കുക. ഇത് ഞാൻ ഞാൻ വരാം. ഒരുത്തം വന്നിട്ട് എന്ത് പറഞ്ഞു, എന്റെ എന്ത് വേണ്ടേ? പപ്പടോ? നിന്റെ പപ്പടം എന്ത് ചെയ്യും? ആര് കടിക്കും? എന്റെ പപ്പടം തട്ടിപ്പറിച്ചോണ്ട് പോന്നേ, എന്റെ പപ്പടം എടുത്തോണ്ട് പോന്നേ. എനിക്കൊന്ന് തിന്നാൻ പോലും പറ്റത്തില്ല. എന്ത് പാട കാണിക്കുന്നു? അമ്മയ്ക്കും കൂടെ കൊടുക്കാൻ എന്റെ പാത്രത്തിൽ നിന്ന് പപ്പടം എടുത്തോണ്ട് പോവാ. എടാ നീ ആള് കൊള്ളാലോടാ, കാക്കയ്ക്ക് കൊണ്ട് കൊടുത്തോ.
എന്റെ പാത്രത്തിൽ നിന്ന് പപ്പടം എടുത്തോണ്ടിരിക്കുന്നു. ഹലോ ഗൈസ് പറഞ്ഞിട്ടോളാ, ഹലോ ഗൈസ് ഒന്നും പറയാതിരുന്നു. എന്റെ പാത്രത്തിൽ നിന്ന് പപ്പടം എടുത്തോണ്ട് പോയി. അല്ലെങ്കിൽ പപ്പടം എന്താവേ, എന്തോ പറയാറത് പറഞ്ഞു. ഓരോ കുരിപ്പുകൾ വരുന്നേ അവസ്ഥ അനുഭവിക്കുക. ഓ ഗായ്സ്, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഗായ്സ് ഞാൻ എന്റെ അമ്മ എന്റെ ഒക്കെ പറയുന്നത്, ആ ഒരു പെറ്റി വന്നിട്ടുണ്ട് കേട്ടോളാന്ന് പറഞ്ഞു. അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. പോലീസ് അമ്മമാര് പിടിച്ച് ഞാൻ വണ്ടി നിർത്തി അവിടെ വെച്ച് സൈഡിൽ നിൽക്കുവായിരുന്നു. ഞാൻ വണ്ടി ഓടിക്കുവൊന്നുമല്ലായിരുന്നു, പക്ഷെ സൈഡിൽ നിൽക്കുവായിരുന്നു. വന്ന് ചോദിച്ചു, മോനേടാ എന്താണ് അവിടെ നിൽക്കുന്നത്, ഇവിടെ അങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി പോവാ സാറേന്ന് പറഞ്ഞു. അപ്പം സാറന്മാര് പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്തായിരുന്നു, അപ്പൊ എനിക്ക് സംശയമുണ്ട് പെറ്റി വരുമോ. അങ്ങനെ 500 രൂപ പെറ്റി വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇനിയും അടയ്ക്കണം. സമയം ഇപ്പൊ വൈകുന്നേരമായി. എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ ഭയങ്കര സീനായിരുന്നു. ഇപ്പൊ ദൈവം സഹായിച്ച് യൂട്യൂബിലെ ഒരു മഹാനായ വ്യക്തി ഒരു കാര്യം പറഞ്ഞു. ദൈവത്തിന് വരുന്നുണ്ട് നമ്മുടെ സ്ക്രീൻ ഓയിൽ. ഞാൻ ആപ്ലിക്കേഷന്റെ പേര് കൊടുത്തേക്കാം. ആർക്കെ സ്ക്രീൻ ഫ്ലിക്കറിങ് ഇപ്പൊ എന്റെ ഫോണിന് ഇഷ്യൂ ഇതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാൽ വേണ്ടി നല്ല ഉറപ്പായിട്ട് യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ടോ. അയ്യോ എന്റെ ഫ്ലിക്കറിങ്ങും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റി. അയ്യോ തേങ്ങ ഡെയിലിയിലൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമെന്ന്. ഓ ഗായ്സ്, അങ്ങനെ ദൈവം സഹായിച്ച് എല്ലാം സെറ്റായിട്ടുണ്ട് ഗായ്സ്. അപ്പൊ ഇത്രയൊക്കെയുള്ള കാര്യം നമ്മൾ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുത്തി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാം ഇന്നത്തെ വീഡിയോക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല, കാരണം എന്റെ ഫോണിന്റെ സീൻ ആയതുകൊണ്ട് തന്നെ ഞാൻ പണിക്കാനൊക്കെ കൊണ്ടുപോയിക്കുമായിരുന്നു. ചിലപ്പോൾ ഡിസ്പ്ലേ മാറേണ്ടി വരും, അയച്ച് റീപ്ലേസ് ചെയ്യണേ വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ചൊന്നും വന്നില്ല. ആ യൂട്യൂബിലെ മഹത്തായ ചേട്ടന്റെ കണ്ണിന് കൊണ്ട് എന്റെ ഡിസ്പ്ലേ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിളിച്ച പേരാണ്. ഒന്നുകൂടെ പറയാണ്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ കിട്ടും വീഡിയോ കണ്ടു. ബൈ ഗായ്സ്.